ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വിഷയമാണ്, ശബരിമല തീർത്ഥാടനം ആരംഭിക്കുകയാണ്. അപ്പോൾ ശബരിമല തീർത്ഥാടനത്തിന് ഇപ്രാവശ്യം വളരെയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള നിയമങ്ങളും കർശനമായിട്ടുള്ള നിലപാടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ദർശനം എല്ലാവർക്കും നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വരില്ല. ദിവസം 1000 പേരെ എങ്ങാണ്ട് അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. എന്നാലും ശബരിമലയുടെ ആ ഒരു പ്രത്യേകതകൾ ഇന്ന് നമ്മൾ ഇതിൽ കൂടെ പറയണം, 1-ാം തീയതിയായിട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തത്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ശബരിമല യാത്ര എന്ന് പറയുന്നത് വെറും ഒരു തീർത്ഥാടനമല്ല, ആചാരാനുഷ്ഠാനങ്ങൾ ഏറെ പാലിക്കേണ്ട കഠിനമായിട്ടുള്ളൊരു തീർത്ഥാടനമാണ് ശബരിമല. ഒരു മണ്ഡലകാലം മുഴുവൻ വ്രതനിഷ്ഠയോട് കൂടിയിട്ട് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ 41 ദിവസം കഠിനമായ വ്രതമെടുത്തതിന് ശേഷം ആ അയ്യപ്പ ദർശനം നടത്തുന്നതിനെ പൂർണ്ണമായിട്ടുള്ളൊരു പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്രയും ദിവസത്തെ വ്രതത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തിയിട്ട് വേണം ശബരിമലയിലേക്കുള്ള യാത്ര പുറപ്പെടാനായിട്ട്. ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് 41 ദിവസത്തെ വ്രതം പൂർത്തിയാക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വൃശ്ചികമാസം 1-ാം തീയതി പോകേണ്ടവർ തുലാത്തിന് മുമ്പ് തന്നെ നമ്മൾ വ്രതം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. അയ്യപ്പൻ്റെ മുദ്രമാല നമ്മൾ അണിഞ്ഞു കഴിയുമ്പോൾ ഭക്തനും സ്വാമിയായിട്ടങ്ങ് മാറുകയാണ്, അയ്യപ്പനായിട്ട് തന്നെ മാറുകയാണ്. ഇക്കാലയളവിൽ തികച്ചും സാത്വികമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം അനുവർത്തിക്കേണ്ടത്. സങ്കടമോചകനാണ് അയ്യപ്പൻ. ഇപ്പോൾ ഈ മണ്ഡലകാല വ്രതം എന്ന് പറയുന്ന ഒരു അനുകരണമായിട്ട് മാത്രമേ എല്ലാവരും എടുക്കുന്നുള്ളൂ. എന്നാൽ അതെന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 41 ദിവസത്തെ ചിട്ടയായിട്ടുള്ള വ്രതമാണ് അതിന് വേണ്ടത്. ശബരിമല ദർശനം തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു വ്രതശുദ്ധിയുടെയും കൂടെ തീർത്ഥാടനമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ഈ വ്രതനിഷ്ഠകളെക്കുറിച്ച് യോഗശാസ്ത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വ്രതനിഷ്ഠയിൽ ഏറ്റവും പ്രധാനം ബ്രഹ്മചര്യമാണ്. ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്മരണം കീർത്തനം കേളി പ്രേഷണം ഗുഹ്യഭാഷണം സങ്കല്പോളധ്യവസായച്ച ക്രിയാനിഷ്പത്തിരേവജ ഏതൻ മൈഥുനമഷ്ടാംഗം പ്രവതന്തി മനീഷീണാംന്ന് യോഗശാസ്ത്രത്തിൽ പറയുകയാണ്. സ്ത്രീപുരുഷ സംഘവും മാത്രമല്ല ഓർമ്മ കീർത്തിക്കൽ സംസാരം ഇങ്ങനെയുള്ള 8 അംഗങ്ങളും ഇതിൽ വർജിക്കണമെന്നാണ് പറയുക. എന്നാൽ മാത്രമേ പൂർണ്ണ ബ്രഹ്മചര്യമാകുകയുള്ളൂ. എന്നാൽ ഇത് പലരും തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നുണ്ട്. അഷ്ടാംഗത്തിന് 8-ാമത്തേതായിട്ടുള്ള ഈ സ്ത്രീപുരുഷ സംഘവും മാത്രം വർജിച്ചാൽ ബ്രഹ്മചര്യമായി എന്നുള്ള ധാരണ എല്ലാവരിലും ഉണ്ട്. അതിനു മുന്നേ തന്നെ ഈ യോഗശാസ്ത്രം പറയുന്ന ഈ 7 കാര്യങ്ങളും നിർബന്ധമായി വർജിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൊരു ബ്രഹ്മചര്യമാകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും ശബരിമലയിൽ ഈ സ്ത്രീ ദർശനം നിഷിദ്ധമാകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് കരുതണം. പിന്നീട് ഭഗവാനെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് അവിടെ കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം. അതുതന്നെ ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള കുമാരഭാവമായിട്ടാണ് ഭഗവാൻ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ശബരിമലയിൽ പോകാൻ ഭക്തരെ അതികഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അവിടെ ഭഗവാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധം ഉണ്ടാക്കിയതിനു ശേഷം ഭഗവാനെ ദർശിക്കണം എന്നാണ് പറയപ്പെടുക. ഇത് ഇന്നത്തെ കാലത്തും സ്ത്രീജനങ്ങൾക്കൊന്നും അത് കഴിയത്തില്ല. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീജനങ്ങൾക്ക് ഈ കഠിനമായ വ്രതചര്യകൾ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിലെ ശബരിമലയിലെ സ്ത്രീ ദർശനം എന്ന് പറയുന്നത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് ശബരിമലയിൽ ഈ ഒരു നോയമ്പെടുത്ത് പോവുക എന്ന് പറയുന്ന ഒരു ആചാരാനുഷ്ഠാനം വെച്ചിരിക്കുന്നത് കൊണ്ട് ഭക്തരെല്ലാവരും ആ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശബരിമല ദർശനം നടത്തുന്നത്. അപ്പോൾ ഭക്തരും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ധാർമ്മികമായിട്ട് പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുളത്തൂപ്പുഴ, അച്ചൻകോവിൽ, ആര്യങ്കാവ്, ശബരിമല എന്നിവിടങ്ങളിലെല്ലാം ധർമ്മശാസ്താവായിട്ട് അയ്യപ്പനെ കരുതി ആരാധിച്ചു വരുന്നു. കുളത്തൂപ്പുഴയിലെ ബാലകരൂപത്തിലും അച്ചൻകോവിലെ ഭാര്യമാരോടൊന്നിച്ചും ആര്യങ്കാവിലെ വൃദ്ധതാപസനുമായിട്ടാണ് പ്രതിഷ്ഠാസങ്കല്പം.
എന്നാൽ ശബരിമലയിൽ ഈ മറ്റ് മൂന്നിടങ്ങളിൽ നിന്നുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ ഭഗവാൻ കൗമാരപ്രായത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യോഗമുദ്രയോട് കൂടിയിട്ടുള്ള ബ്രഹ്മചര്യ ഭാവത്തിലാണ് ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങൾ, അത് ബാലകനായിട്ടും ബ്രഹ്മചാരിയായിട്ടും ഗൃഹസ്ഥനായിട്ടും വൃദ്ധനായിട്ടുമുള്ള ഈ നാല് പ്രതിഷ്ഠകളും ഈ നാലവസ്ഥകളെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ശബരിമലയിൽ ഈ യോഗദീക്ഷിതനായിട്ട് അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അയ്യപ്പൻ്റെ ഈ അരപ്പട്ടയും കൈമുദ്രയും ഇതിന് തെളിവാണ്. ഇതുപോലെ യോഗാധിഷ്ഠിതമായിട്ടുള്ള വേറെ രണ്ട് സങ്കല്പങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. അത് യോഗ നരസിംഹവും യോഗ ദക്ഷിണാമൂർത്തിയാണ്. ഇവരും അയ്യപ്പനെ പോലെ തന്നെ അരപ്പട്ട ധരിച്ചും യോഗമുദ്ര ധരിച്ചും തന്നെയാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രതിഷ്ഠയിലും യോഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മൂന്ന് സങ്കല്പങ്ങളും ഇരിക്കുന്ന രീതിയെ യോഗശാസ്ത്രത്തിലെ യോഗപട്ടാസനം എന്നാണ് അറിയപ്പെടുക. ദീർഘകാല തപസ്സനുഷ്ഠിക്കുന്നവർ ഈ ആസനത്തിലിരിക്കുന്ന പതിവ് യോഗശാസ്ത്രത്തിലുണ്ട് എന്ന് പറയുന്നു. ഇതിൽ നിന്നും അയ്യപ്പന് യോഗശാസ്ത്രവുമായിട്ടുള്ള അഭേദ്യ ബന്ധം നമുക്ക് വ്യക്തമാണ്. ശബരിമല ഒരു പുണ്യഭൂമിയാണ്. പവിത്രമായ 18-ാം പടിയിൽ പാദസ്പർശം നടത്താൻ നമ്മൾ ബ്രഹ്മചര്യം നിർബന്ധമായിട്ടും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഭക്തർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് ഈ ബ്രഹ്മചര്യത്തിൽ കൂടെ തന്നെയാണ് എന്ന് പറയണം. ഈ ചാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നീ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറയുമ്പോഴേ ഈ ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ എല്ലാം അന്തര്യാമിയായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് നീയെന്നും അർത്ഥമാക്കുന്നു. എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന ഭക്തനും ഈ അയ്യപ്പൻ തന്നെയാണ് എന്ന് ഉത്ബോധിപ്പിക്കുന്നതുകൊണ്ടാണ് അവിടെ ഭഗവാൻ ഇരിക്കുന്നത്. അയ്യപ്പ ഭക്തരെ അയ്യപ്പന്മാർ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. ഇനി നമുക്ക് ഈ ശബരിമല വ്രതാനുഷ്ഠാനത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം. ഒന്ന്, മാലയിട്ടാൽ അത് ഊരുന്നത് വരെ നമ്മൾ ക്ഷൗരം പാടില്ല എന്ന് പറയും. ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുതെന്ന് പറയും. മാംസഭക്ഷണം പാടില്ല. പഴയതും പാകം ചെയ്തതും അധിക സമയം കഴിഞ്ഞതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം പാകം ചെയ്ത് 1.5 മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമുക്ക് കോപം അരുത്, കള്ളം പറയരുത്, ഹിംസ അരുത്. ശവസംസ്കാര ചടങ്ങുകളിലൊന്നും നമ്മൾ പങ്കെടുക്കരുത്. പങ്കെടുത്താൽ അടുത്ത മണ്ഡലം കാലം വരെ വ്രതമെടുത്തിട്ട് മലചവിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ പ്രായച്ചിത്തം. ജാതക കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുക്കരുത്. ആരെയും പരിഹസിക്കാൻ പാടില്ല. വ്രതാനുഷ്ഠാന വേളയിൽ നമ്മൾ വീട്ടിലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡലകാലത്ത് വീട്ടിൽ ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ അവിടുത്തെ വീട്ടമ്മയും കുടുംബാംഗങ്ങളും ഈ പരിശുദ്ധി പാലിക്കണം എന്നുള്ളതാണ്. നേരത്തെ കുളിച്ച് പൂജാമുറിയിൽ അയ്യപ്പ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ ഒക്കെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ച് വന്നിച്ച് ദിനചര്യകൾ ആരംഭിക്കണമെന്ന് പറയും. ശുദ്ധമായിട്ട് വേണം ഭക്ഷണം പാചകം ചെയ്യാൻ. തലേന്നാളിലെ ഭക്ഷണം ഒഴിവാക്കണം. മത്സ്യമാംസാദികളൊന്നും വീട്ടിലേക്ക് കടത്തുകയോ കഴിക്കുകയോ ചെയ്യരുത്. മദ്യപാന ശീലമുള്ളവരുണ്ടെങ്കിൽ അതും വീട്ടിലേക്ക് കടത്തുവാനോ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുവാനോ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവരെ പോലെ തന്നെ വീട്ടിലുള്ള വീട്ടമ്മമാരും ഒരിക്കൽ ഉണ്ണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സാധിക്കുന്നുവെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും രാത്രിയിൽ ഊണൊഴിവാക്കി ഒരിക്കൽ ശീലിക്കുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. സർവചരാചരങ്ങളിലും നമ്മൾ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ തന്നെ പെരുമാറണം. വാക്കുകളെ കൊണ്ടുപോലും ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. ദുഷ്ടചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം നൽകാൻ പാടില്ല. കഴിയുന്നതും നമ്മളെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്തണം. സന്ധ്യയ്ക്ക് മറ്റുള്ളവരെ കൂടി സഹകരിപ്പിച്ച് എല്ലാവരോടും ഇരുന്ന് ഭജനയും നാമജപങ്ങളൊക്കെ നടത്തണം. നമുക്ക് ശിഷ്യനായിട്ടല്ലാത്തവരെ ഒന്നും തന്നെ നമ്മൾ ശാസിക്കാൻ പാടില്ല എന്ന് പറയും. പകൽ ഉറങ്ങുകയും പാടില്ല എന്ന് പറയും. കാനനത്തിലെ യാത്രയ്ക്ക് കറുത്തതയോ കടുന്നീലയോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് സ്വാമി വേഷമായിട്ട് പറയപ്പെടുന്നതും ഇതുതന്നെയാണ്. അഹിംസ, സത്യം തുടങ്ങിയ മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അങ്ങനെ ആഹാരത്തിലും വേഷത്തിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം വ്രതനിഷ്ഠ പാലിക്കേണ്ടത് ഒരു അയ്യപ്പ ഭക്തൻ്റെ ധർമ്മമായിട്ട് കണ്ട് അത് പാലിച്ചു തന്നെ അയ്യപ്പനെ ദർശിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ രീതിയിലുള്ള പുണ്യങ്ങളും നമുക്ക് ശനിദോഷങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏഴ് ശനി, കണ്ടവ ശനി, ശനി ദശാകാലങ്ങൾ, അതുപോലെ ജാതകത്തിലെ ശനി
ദോഷകരമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ ഇവർക്കൊക്കെ ഈ അയ്യപ്പ ദർശനം കൊണ്ട് ഈ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് അവരിൽ നിന്നും വിട്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് നല്ല ശകുനം കാണുക എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ആ യാത്രയിലൊന്നും ആപത്തുകൾ വരാതിരിക്കാനും ഭഗവാനെ നല്ല ദർശനം നമുക്ക് ലഭിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. അതിനായിട്ട് അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ഒരു നിലവിളക്കുമായിട്ട് വഴി തുടങ്ങുന്ന ഭാഗത്ത് നമ്മളെ ഇറങ്ങുമ്പം കാത്തു നിൽക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം പണ്ട് മുതലേ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി എന്തെങ്കിലും ഈ വ്രതാനുഷ്ഠാന വേളയിൽ വ്രതത്തിന് നമുക്ക് ഒരു തെറ്റു വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്രതം മുടങ്ങാനുണ്ടായ ഒരു കാരണമുണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് നമ്മൾ അന്ന് ഭഗവാന്റെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രായച്ചിത്തമായിട്ട് എന്തെങ്കിലും വഴിപാടുകളും പ്രാർത്ഥിച്ച് കഴിയുന്നത്ര സംഖ്യ ശരണം വിളിച്ച് കഴിയുന്നത്ര ഭഗവാനോട് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ ആ വ്രതം മുടക്കം മാറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്താലും ആ ദോഷത്തിന് പരിഹാരമാവും. ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്. നമുക്കുണ്ടാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഭഗവാൻ നമ്മളിൽ നിന്നും മനസ്സിലാക്കും, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിനും സംശയമില്ല. ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളും എല്ലാ തടസ്സങ്ങളും നീക്കി ഭഗവാൻ നിങ്ങളെല്ലാം അയ്യപ്പൻ്റെ അടുക്കൽ തന്നെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.